أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, നമ്മുടെ കിതാബുൽ അൽഫിയയുടെ 19-ാമത്തെ സബക്കാണിത്. മുസന്നിഫ് റഹിമഹുള്ള തുടർന്നുകൊണ്ട് പറയുന്നു: വലാ തുനിഫലി മുഫ്റദി മുഇർഫി അയ്യം വ ഇൻ ഖറർതഹ ഫാ ആലിഫി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ചില ലഫ്ളുകളെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ നമ്മൾ കില കിൽത്ത കിൽത്ത കിലനെ മൈരീഫയിലേക്ക് ഇളാഫ് ചെയ്യുകയുള്ളൂ. ആ മാരിഫ തന്നെ ഒറ്റ കലിമത്തായിരിക്കണം, എത്തുണ്ടാവരുത്, രണ്ടെണ്ണത്തിന് മുന്നിൽ അറിയിക്കുന്നതായിരിക്കണം. അപ്പോൾ മാരിഫയായ തസ്നിയയിലേക്ക് ഇളാഫ് ചെയ്യുകയുള്ളൂ, അത് തന്നെ ഒറ്റ കലിമത്തായിരിക്കണം, എത്തുഫിൻ്റെ അർത്ഥമുണ്ടാവരുത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഇന്ന് പറയുന്നത് അയ്യിനെ സംബന്ധിച്ചാണ്. അയ്യി ഓരോ കലിമത്തിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ്. അപ്പം അയ്യി പലതായിട്ട് ഉപയോഗിക്കും. അയ്യി ഇസ്തിഫാമിൻ്റെ അയ്യുണ്ട്, ഷർത്തിൻ്റെ അയ്യുണ്ട്, മൗസൂലുണ്ട്, സിഫത്തുണ്ട്, ഇങ്ങനെ നാല് രൂപത്തിൽ അയ്യിനെ പറയുന്നുണ്ട് ഇവിടെ. ഈ ഏത് രൂപത്തിൽ പറഞ്ഞാലും ഈ അയ്യി എന്നുള്ളതിനെ മുഫ്റദ് മാരിഫയിലേക്ക് ഇളാഫ് ചെയ്യരുത് എന്ന, മുഫ്റദ് മാരിഫയിലേക്ക് ഇളാഫ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പം മാരിഫ തസ്നിയ ജമ്മു ആയ കുഴപ്പമില്ല എന്നതുപോലെ നക്കിറാണെങ്കിൽ മുഫ്റദ് തസ്നി ജമ്മിയൊക്കെ ജമ്മുമൊക്കെ പറ്റും. നെക്കിറയാണെങ്കിൽ മൈരീഫ ആകുമ്പോൾ മുഫ്റദ് ആവാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പറയട്ടെ, വലാ തുനിഫ് നീ ഇളാഫ് ചെയ്യരുത്, ഇല്ലി മുഫ്റദി മുഅറഫിൻ, മൈരീഫയായ മുഫ്റദിലേക്ക് ഇളാഫ് ചെയ്യരുത്. അയ്യൻ അയ്യിനെ, അയ്യ ഏതാണെങ്കിലും, ഇസ്തിഫാമാണെങ്കിലും ഷർത്താണെങ്കിലും മൗസൂലാണെങ്കിലും പിന്നെ സിഫത്താണെങ്കിലും ഒന്നും എന്താക്കാൻ പാടില്ല, മുഫ്റദ് മൈരീഫയിലേക്ക് ഇളാഫ് ചെയ്യാൻ പാടില്ല. എന്നാൽ ചില സമയത്ത് പറ്റും, അതേതാണ് സമയം, വൈൻ കറർത്തഹ ഫാ ആലിഫി, വൈൻ കറർത്തഹ, ആ അയ്യിനെ ആവർത്തിക്കുകയാണെങ്കിൽ ഫാ ആലിഫി നീ ഇളാഫ് ചെയ്തോ, അയ്യ ആവർത്തിച്ച് പറയുകയാണെങ്കിൽ മാരിഫയിലേക്ക് ഇളാഫ് ചെയ്യാം എന്നാണ് പറയുന്നത്. ശരത് നോക്കുക, വലാ തുലിഫിലി മുഫ്റദി മുഅറഫിൻ അയ്യൻ, മുഫ്റദ് മുഅറഫിലേക്ക് അയ്യിനെ നീ ഇളാഫ് ചെയ്യരുത്. ഫലാ തഖൂലു, അപ്പം നീ പറയുകയില്ല, അയ്യു സൈദിൻ ഇന്തക്ക, അയ്യു സൈദിൻ ഇന്തക്ക എന്ന് പറയാൻ പാടില്ല. ബൽ തഖൂലു അയ്യു റജുലിൻ എന്ന് പറയാം, അയ്യു റജുലിൻ, അയ്യു സൈദിന് എന്തൊക്ക, അയ്യു റജുലിൻ എന്ന് പറയുമ്പോൾ ഇസ്തിഫാമിൻ്റെ അയ്യാണ്, ഏത് റജുലാണ്. ഔ അയ്യു റജുലൈനി ഔ അയ്യു ലിജാലി എന്തൊക്കാന്ന് ചോദിക്കാം. അയ്യു റജുലിൻ എന്തൊക്ക, അയ്യു റജുലൈനി എന്തൊക്ക, അയ്യു ലിജാലി എന്തൊക്ക, അത് മൂന്നും പറ്റും. അയ്യു റജുലിൻ എന്ന് പറയുമ്പോൾ മുഫ്റദാണ്, പക്ഷെ നെക്കിറയാണ്. അപ്പം നെക്കിറയാവുമ്പോൾ ഏതും ആവാം, മാരിഫ ആവുമ്പോൾ മുഫ്റദാവാൻ പറ്റില്ല. അത്രം അയ്യുർ റജുലൈൻ എന്ന് പറയുമ്പം അത് മാരിഫയാണെങ്കിലും തസ്നിയാണ്. അയ്യുർ ലിജാലി എന്നത് മാരിഫയാണെങ്കിലും അത് ജമ്മാണ്, മുഫ്റദല്ല, അപ്പം അത് പറ്റും. വൈൻ കറർത്തഹ ഫാ ആലിഫി, വൈൻ കറർത്തഹ, ആ അയ്യിനെ നീ ആവർത്തിച്ചാൽ ഫാ ആലിഫ്, എന്നാൽ മുഫ്റദ് മാരിഫയിലേക്ക് നീ ഇളാഫ് ചെയ്യുന്നു, കുഴപ്പമില്ല, ആവർത്തിച്ചാൽ. അയ്യിനൽ മുഫ്റദിൽ മാരിഫത്തി, മുഫ്റദ് മാരിഫയിലേക്ക് ഇളാഫ് ചെയ്തോ. നെഹു അയ്യു സൈദിൻ വ അയ്യു അംരിൻ, ഇന്തക്കാൻ, അയ്യു സൈദിൻ അയ്യു അംരിൻ, എന്തൊക്കെ, നിന്റെ അടുക്കൽ ഏത് സൈദാണ് ഏത് അമ്രാണുള്ളതെന്ന് ചോദിക്കാം, അത് ആവർത്തിച്ചുകൊണ്ട് ചോദിക്കാം. ഒക്കെ കൗലിഹി, ഷാഹിറിന്റെ കൗലു പോലെയും, അലാ തസ്അലൂനന്നാസ അയ്യീവ അയ്യുക്കും ഖദാതൽ തകൈനാ കാന ഖൈറം വ അക്രമാ എന്ന് പറയുന്നത്. അലാ തസ്അലൂനന്നാസ, നിങ്ങൾ ജനങ്ങളോട് ചോദിക്കുന്നില്ലയോ, അയ്യീവ അയ്യുക്കും, ഞാനോ അവരോ, ഞാനോ നിങ്ങളോ, അഞ്ജീവായിക്കും ഞാനോ നിങ്ങളോ, ഗതാത്തൽ തക്കൈന, നമ്മൾ കണ്ടുമുട്ടിയ പ്രഭാതത്തിൽ, കാന ഖൈറൻ, ഖൈറായിരുന്നത് ആരാണ്, വാക്രമായിട്ടോ മാന്യനായിരുന്നതും ആരാണ് എന്ന് നിങ്ങൾ ജനങ്ങളോട് ചോദിക്കുന്നില്ലയോ എന്ന്. അപ്പോൾ അയ്യീ അയ്യീവ അയ്യുക്കും, അയ്യീ എന്ന് പറയുന്ന എന്തായി, അവിടെ മുഫ്റദായ മുത്തക്കല്ലിമിൻ്റെ നമീറിലേക്ക് ലാഫത്ത് ചെയ്തു. വയ്യുക്കും, അയ്യുക്കും എന്നുള്ളത് ജമ്മാണ്. അപ്പോൾ അവിടെ അയ്യി എന്നുള്ളത് മുഫ്റദ് മാരിഫയിലേക്ക് ഇളാഫ് ചെയ്യാൻ പറ്റി, എന്തുകൊണ്ട്, അയ്യീവ അയ്യുക്കും എന്ന് ആവർത്തിച്ചത് കൊണ്ട്, അങ്ങനെ ആവർത്തിച്ചാൽ പറ്റും.
അയ്യീ വൈകിക്കും എന്നുള്ള ഇസ്തിഫാമിൻ്റെ അയ്യാണ്, ഇസ്തിഫാമിൻ്റെ മൈനയാണ് അവിടെ. ഔതൻ ബിൽ അജ്സ വഖ്സുസം ബിൽ മഅരിഫ മൗസൂലതൻ അയ്യൻ വബിൽ അക്സ് ഇസ്തിഫാന. ഔതൻ ബിൽ അജ്സ, അല്ലെങ്കിൽ ജുസുകളെ കരുതിയാൽ, വൈൻ കറർത്തഹ എന്നുള്ള കത്തഫാണ്. അപ്പൊ അയ്യനെ മുഫ്റദിലേക്ക്, മുഫ്റദ് മഅരിഫയിലേക്ക് ഇളാഫ ചെയ്യാൻ പറ്റൂല, അയ്യനെ ആവർത്തിക്കുകയാണെങ്കിൽ പറ്റും. ഔ തൻബിൽ അജ്സ, അല്ലെ ജുസുക്കളെ കരുതുകയാണെങ്കിൽ. ഔ തൻബിൽ അജ്സ എന്നുള്ളതിൻ്റെ അത്തഫ് എങ്ങോട്ട്? വൈൻ കറർത്തഹ എന്ന് പറഞ്ഞ മിൽക്ക്. അപ്പൊ കറർത്തഹ എന്നുള്ള മിൽക്ക് അത്തഫ്, കറർത്തഹ എന്നുള്ളത് മാളിയാണെങ്കിലും മുസ്തഖ്ബിലിന്റെ മായനക്കാണ്, ഷർത്തിന്റെ അതാത്ത് കടന്ന മുസ്തഖ്ബിലിന്റെ മായനയായിരിക്കും. വൈൻ കറർത്ത അതിനെ അതിനെ ആവർത്തിക്കുകയാണെങ്കിൽ, ഔ തൻബിൽ അജ്സ അല്ലെ ജുസുക്കളെ കരുതുകയാണെങ്കിൽ, മഖ്സുസം ബിൽ മഅരിഫ, അപ്പൊ ജുസുക്കളെ കരുതുകയാണെങ്കിലും എന്താക്കാം? മഅരിഫയിലേക്ക്, മുഫ്റദ് മഅരിഫയിലേക്ക് ഇളാഫത്ത് ചെയ്യാം എന്ന്. വഖ്സുസം ബിൽ മഅരിഫ, വഖ്സുസൻ തീർച്ചയായിട്ടും നീ എന്താക്കിക്കോ, പ്രത്യേകമാക്കിക്കോ. ബിൽ മഅരിഫത്തി, മഅരിഫ കൊണ്ട്. മൗസൂലത്തൻ അയ്യന്ന, അയ്യൻ എന്നുള്ളതാണ് അതിൻ്റെ മഖ്സുസൻ്റെ മഫൂല്, മൗസൂലത്ത് എന്നുള്ളത് ഹാലാണ്. അപ്പോൾ അയ്യനെ നീ പ്രത്യേകമാക്കിക്കോ, മൗസൂലത്തൻ അയ്യ തന്നെ മൗസൂലിയായ സ്ഥിതിയിൽ. അപ്പം മൗസൂലിയായ അയ്യ മഅരിഫ കൊണ്ട് പ്രത്യേകമാകും. പക്ഷേ മഅരിഫ എന്താവരുത്? മുഫ്റദാവരുത്. മുഫ്റദിലേക്ക് ഇളാഫത്ത് ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മുഫ്റദിലേക്ക് ഇളാഫത്ത് ചെയ്യണമെങ്കിൽ രണ്ട് ഷർത്തുണ്ട്. ഒന്ന്, അതിനെ ഒന്നിരിക്കൽ ഉണ്ടാക്കുക, അതിനെ ആവർത്തിക്കുക, അല്ലെങ്കിൽ അജ്സാനെ കരുതുക. പറയും, പറയട്ടെ. വബിൽ എക്സി സിഫ, എക്സ് കൊണ്ട് നീ പ്രത്യേകമാക്കുക. സിഫ സിഫത്തായിങ്ങനെ വബിൽ എക്സി എന്നുള്ള എങ്ങളുടെ അത്ത്, മഅരിഫത്തി എന്നുള്ള നിങ്ങൾക്ക് അത്ത്. അപ്പൊ വഖ്സുസം ബിൽ എക്സി, എക്സ് കൊണ്ട് നീ പ്രത്യേകമാക്കുക. സിഫത്ത സിഫത്തിനേൻ, എക്സ് കൊണ്ട് എന്ന് പറഞ്ഞാൽ മഅരിഫ കൊണ്ടല്ല, നക്കിറ കൊണ്ട് പ്രത്യേകമാക്കുക. സിഫത്തായ അയ്യനെ എന്താക്കുക? അയ്യൻ സിഫാന. അപ്പൊ സിഫത്തായ അയ്യനെ എന്താക്കിക്കോ നീ? എക്സ് കൊണ്ട് പ്രത്യേകമാക്കിക്കോ എന്ന് പറഞ്ഞാൽ മഅരിഫന്റെ എക്സ്, മഅരിഫന്റെ വിപരീത അതാ നക്കിറ. അപ്പൊ നക്കിറ കൊണ്ട് നീ പ്രത്യേകമാക്കിക്കോ. അപ്പൊ മൗസൂലിയായിട്ടാണ് അയ്യ വരുന്നതെങ്കിൽ ആ അയ്യനെ മഅരിഫയിലേക്ക് ഇളാഫത്ത് ചെയ്യുകയുള്ളൂ. അതേസമയത്ത് സിഫത്തായിട്ടാണ് അയ്യ വരുന്നതെങ്കിൽ അതിനെ നക്കിറയിലേക്ക് ഇളാഫത്ത് ചെയ്യുകയുള്ളൂ എന്ന്. ഔ തൻബിൽ അജ്സ, നിശ്ചയം നോക്കാം. ഔ തൻബിൽ അജ്സ എന്ന് പറഞ്ഞാൽ അജ്സ ആണ്ടായ അജ്സ ആ എന്ന് മംദൂദായിട്ടാണ് ഉള്ളത്, പക്ഷെ അത് മക്സൂറാക്കി ബൈത്തിന് വേണ്ടിയിട്ടാണ്, ബൈത്തിന്റെ ചെല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയതാണ്, ബൈത്തിനുള്ള രൂപത്തിന് വേണ്ടി എന്നൊക്കെ പറയാം. ഔ തൻബിൽ അജ്സ, ഔ ഇൻ തൻബിൽ അജ്സ, നമ്മൾ പറഞ്ഞല്ലോ ഇൻ കറർത്ത് തമ്മിൽ കത്തപ്പാണ്, അതുകൊണ്ടാണ് ഇന്ന് മടങ്ങി വന്നത്. ഔ ഇൻ തൻബിൽ അജ്സ ഐ അജ്സ അൽ മുഫ്റദിൽ മഅരിഫത്തിൻ. അൽ അജ്സ എന്നുള്ള അലിഫ്ലാം മുദാഫിലേന തൊട്ട് പകരം വന്നതാ, അതാണ് ഷാരി ഇവിടെ എടുത്തത്. അജ്സ അൽ മുഫ്റദിൽ മഅരിഫത്തിൻ, മുഫ്റദ് മഅരിഫന്റെ അജ്സായിനെ കരുതിയാൽ. ഫാദിഫു ഇലൈഹി, ആ എന്താക്കിക്കോ, ആ മഅരിഫിലേക്ക് ഇളാഫത്ത് ചെയ്തോൻ, ആ മുഫ്റദ് മഅരിഫിലേക്ക് ഇളാഫത്ത് ചെയ്തോൻ. ആ മുഫ്റദ് മഅരിഫന്റെ അജ്സ കരുതിയാൽ അതിലേക്ക് ഇളാഫത്ത് ചെയ്യാം. നഹ്വു അയ്യു സൈദിൻ അഹ്സനു, അയ്യു സൈദിൻ അഹ്സനു എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഏത് സൈദൻ അഹ്സൻ എന്നല്ല, ഐ അയ്യു അജ്സായി സൈദിൻ അഹ്സനു എന്ന, ഐ അയ്യു അജ്സായി സൈദിൻ അഹ്സനു, സൈദിന്റെ ഏത് ജുസ് ആണ് നല്ലത്, സുന്ദരമായത് എന്നുള്ള ചോദ്യമാണ് അവിടെ. വലുതാലിക്ക, അപ്പൊ അജ്സായിനെ സംബന്ധിച്ച ചോദ്യം വലുതാലിക്ക, ഇക്കാരണത്തിലുള്ള യുജാബു മറുപടി നൽകപ്പെടുമ്പോൾ അജ്സായി, അജ്സാ കൊണ്ടാണ് മറുപടി. ഇപ്പൊ യുഖാലു, അപ്പൊ പറയും എന്ത്? ഐനുഹു ഔ അൻഫുഹു എന്ന് പറയും. ഐനുഹു ഔ അൻഫു, ഐനുഹു അഹ്സനു ഔ അൻഫുഹു അഹ്സനു എന്നുള്ള അവിടെ പിന്നെ ഖബറിനെ കളഞ്ഞു പോയതാ, അങ്ങനെ മറുപടി പറയാം. അപ്പൊ അയ്യു സൈദിൻ അഹ്സനു എന്ന് പിന്നെ മഅരിഫയിലേക്ക് ഇളാഫത്ത് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തുദ്ദേശിക്കണം? അജ്സ ഉദ്ദേശിച്ചാൽ കുഴപ്പമില്ല, അങ്ങനെ ഇളാഫത്ത് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ എന്താക്കണം? തക്രാറാക്കണം, അയ്യനെ ആവർത്തിച്ചാലേ മുഫ്റദ് മഅരിഫയിലേക്ക് ഇളാഫത്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന്. അപ്പം ഒരാൾ പറഞ്ഞ് ജാനി സൈദുൻ എന്ന് പറഞ്ഞാൽ, എൻ്റെ അടുക്കൽ സെയ്ദ് വന്നിട്ടുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ അയാളോട് ചോദിക്കണം എന്ത്? ഏത് സെയ്ദാ വന്നത്? എങ്ങനെ ചോദിക്കുക? അയ്യു സെയ്ദി എന്ന് ചോദിക്കാൻ പറ്റൂല. അയ്യു സെയ്ദ് എന്ന് വെച്ചാൽ സെയ്ദിൻ്റെ ഏത് ജുസ് ആണ് എന്നാ. അപ്പം നമ്മൾ ചോദിക്കേണ്ടത് ഏത് സെയ്ദാണ് വന്നത് എന്നാണ് ചോദിക്കണത്. അപ്പം എന്താ, എങ്ങനെ ചോദിക്കുക?
അയ്യു സൈദിന് ചോദിക്കാൻ പറ്റൂല. അയ്യു സൈദിൻ ചോദിച്ചാൽ സൈദിൻ്റെ ഏത് ജുസാണെന്നില്ല അർത്ഥം. അപ്പം പിന്നെ അവിടെ ചോദിക്കാൻ പറ്റിയത് അൽഫിയ തന്നെ മറ്റുള്ള സ്ഥലത്ത് പറയുന്നുണ്ടാവും, മൻ സൈദുന്ന, മൻ സൈദുൻ അല്ലെ, മൻ അമ്രുൻ, അത് ഏത് അമ്രാണ്, ഏത് സൈദാണ്. ജാനി സൈദ് എന്ന് പറഞ്ഞാൽ മൻ സൈദുൻ, ആരാണ് ആ സൈദ് എന്നാ ചോദിക്കാന്ന്. ആ മനസ്സിലായില്ലേ. വഖ്സുസംബിൽ മഅരിഫ മൻസൂലത്തൻ അയ്യൻ, വഖ്സുസൻ നീ പ്രത്യേകമാക്കിക്കോ, ബിൽ മഅരിഫത്തി മഅരിഫത്ത് കൊണ്ട്, അയ്യൻ മൗസൂലത്തന്ന, അയ്യൻ എന്നുള്ളതാണ് വഖ്സുസന്റെ മഫ്ഊല്. മൗസൂലത്തുള്ള അത് ഹാലാണ്, ഹാല് സായിബയാലിനേക്കാൾ മുന്തിച്ചതാണ്, ബൈത്തിന് വേണ്ടി മുന്തിച്ചതാണ്. ആ മഅരിഫ കൊണ്ട് നീ പ്രത്യേകമാക്കിക്കോ അയ്യനെ മൗസൂലത്തന്ന, അയ്യതനെ മൗസൂലാസ്ദിൽ. അയ്യുഖ്സുസ് അയ്യൻ ഹാല കൗനിഹ മൗസൂലത്തൻ, അയ്യനെ പ്രത്യേകമാക്കിക്കോ ആ അയ്യ തന്നെ മൗസൂലി ആസ്ദിൽ. ഇളാഫത്തിയായാൽ മഅരിഫത്തി, അതിനെ മഅരിഫയിലേക്ക് ഇളാഫത്ത് ചെയ്യലുണ്ട്. മഅരിഫയിലേക്ക് ഇളാഫത്ത് ചെയ്യുമ്പോഴും മുഫ്റദ് മഅരിഫയിലേക്ക് ഇളാഫത്ത് ചെയ്യില്ല, തസ്നിയ ജമ്മ ആയിരിക്കണം. അതാണ് ഉദാഹരണം പറയുന്നത്. യുഅജ്ജിബുനി അയ്യുഹും കാമ, യുഅജ്ജിബുനി എന്നെ അത്ഭുതപ്പെടുത്തി, അയ്യുഹും കാമ അവരിൽ നിന്ന ആളെന്ന. അപ്പൊ അല്ലതി, അല്ലതിൻ്റെ മാനക്കാപ്പാടാ അയ്യ എന്നുള്ളത്, അയ്യ അയ്യ മൗസൂലെ ഇസ്തിഫാമല്ല. യുഅജ്ജിബുനി എന്നെ അത്ഭുതപ്പെടുത്തി, അല്ലതി കാമ മിൻഹും എന്നുള്ള അർത്ഥം, യുഅജ്ജിബുനി അല്ലതി കാമ മിൻഹും, അവരിൽ നിന്ന് നിന്ന ആള് എന്നെ അത്ഭുതപ്പെടുത്തി. അപ്പൊ അയ്യുഹും എന്നുള്ളത് എന്തിൻ്റെ മാനക്കാണ്, അല്ലതിൻ്റെ മാനക്കാണ്. അപ്പൊ ഈ മൗസൂലിയായ അയ്യനെ എന്തിലേക്ക് ഇളാഫത്ത് ചെയ്യുകയുള്ളൂ, മഅരിഫയിലേക്ക് മാത്രമേ ഇളാഫത്ത് ചെയ്യുകയുള്ളൂ. നക്കറയിലേക്ക് ഇളാഫത്ത് മൗസൂല മഅരിഫയാണല്ലോ. വബിൽ അക്സി സിഫ, അക്സ് കൊണ്ട് സിഫത്തിനെ നീ പ്രത്യേകമാക്കിക്കോന്നോ. ഐ തഖ്തസു അയ്യുൻ, അയ്യ് പ്രത്യേകമാകും, ബി ഇളാഫത്തിഹ ഇല നക്കിറത്തി, അത് നക്കിറയിലേക്ക് ഇളാഫത്ത് ചെയ്തുകൊണ്ട് പ്രത്യേകമാകും. ഇതാക്കാണ്ട് സിഫത്തന്നെ നക്കിറത്തിൻ, അത് നക്കിറക്ക് സിഫത്താണെങ്കിൽ. ഏതുപോലെ കമറത്തു ബി റജുലിൻ അയ്യ് റജുലിൻ, കമറത്തു ബി റജുലിൻ അയ്യ് റജുലിൻ. അപ്പൊ അയ്യ് റജുലിൻ്റെ അർത്ഥം എന്താ, കാമിലിൻ ഫി റുജൂലിയത്തിന, കാമിലിൻ ഫി റുജൂലിയത്തിൻ, റുജൂലിയത്തിൽ ഒരു ഒരു മഹത്തായ പുരുഷന്റെ അടുത്തൂടെ നടന്നു പോയിരുന്ന, ബി റജുലിൻ അയ്യ റജുലിൻ, ആ വല്ലാത്ത റജുലാണ് ഇത് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ കാമിലിൻ ഫി റുജൂലിയത്തി, ഈ പുരുഷത്വത്തിൽ പരിപൂർണമായ റജുലിൻ്റെ അടുത്തൂടെ നടന്നു പോയിരുന്ന അയ്യ റജുൽ എന്നുള്ള സിഫത്താണ്. വക്കനാലിക്ക ഇതേ പ്രകാരം തന്നെ, ഇതാ കാനത്ത് ഹാലൻ ഹാലാലും. അപ്പം ഒരു കാര്യം മനസ്സിലാക്കണ്ടേ, അബിൽ അക്സി സിഫ, അബിൽ അക്സി എക്സ് കൊണ്ട് നീ പ്രത്യേകമാക്കുക, സിഫത്ത സിഫത്തിനെ പ്രത്യേകമാക്കിക്കോ, സിഫത്തായ അയ്യനെ നീ പ്രത്യേകമാക്കിക്കോ എന്ന് പറയും. ഈ സിഫത്ത് എന്ന് പറഞ്ഞാൽ ഈ ലുഗവിയ നഹവിയ സിഫത്തല്ല ഇവിടെ ഉദ്ദേശം, ഇവിടെ മാനവിയ സിഫത്ത, മൈനയിൽ സിഫത്തായത്. മൈനയിൽ സിഫത്ത് എന്ന് എന്തിനു പറയാ, ഹാലിനും സിഫത്തിനൊക്കെ പറയാലോ, ഹാലിനും സിഫത്തിനൊക്കെ എന്ത് പറയാ, മൈനയിൽ സിഫത്ത് എന്ന് പറയാം. ഹാലാണെങ്കിലും സംഗതി എന്തായിരിക്കും, മൈനയിൽ സിഫത്തായിരിക്കുമല്ലോ ഉദ്ദേശം, അയാളുടെ വിശേഷണം പറയലായിരിക്കും. അതുകൊണ്ട് ഹാലിനും കൂടി ഉൾക്കൊള്ളിക്കുന്ന സിഫത്താണ് ഇവിടെ ഉദ്ദേശം എന്നതിൽ എന്നുള്ളതിലേക്ക് വെളിച്ചം വീശുകയാണ് ഷാരി റഹ്മുള്ള. വക്കദാലിക്ക ഇതേ പ്രകാരം തന്നെയാണ്, ഇതാ കാലത്ത് അയ്യ ആയാൽ ഹാലൻ ഹാലായാൽ. ഏതുപോലെ കമറത്തു ബിസയ്യിൻ അയ്യ ഫത്തൻ എന്ന് പറയാം, കമറത്തു ബിസയ്യിൻ, മറത്തു ബി സെയ്ദ്, ഞാൻ സെയ്ദിൻ്റെ അരികെ നടന്നു പോയി. അയ്യ ഫത്തൻ, ആ സെയ്ദ് തന്നെ പരിപൂർണനായ ഫത്തയായ സ്ഥിതിയിൽ നിന്ന്. അപ്പം കാമിനും ഫിൽ ഫുത്തൂബത്തി, അവൻ നല്ല നല്ലൊരു യുവാവ്, നല്ല ചുറുചുറുക്കുള്ള യുവാവാണ്, അങ്ങനെയുള്ള സെയ്ദിൻ്റെ അടുത്തുകൂടെ നടന്നു പോയിരുന്ന. അപ്പോൾ അയ്യ സെയ്ദ് എന്നുള്ള എന്തിനാ ഹാലാണ്, അത് നെക്കിറയാണ്, നെക്കിറ മാരിഫക്ക സിഫത്താകാൻ പറ്റില്ലല്ലോ, നെക്കിറ കൊണ്ട് മാരിഫക്ക സിഫത്ത് പറയാൻ പറ്റില്ല. അപ്പൊ അയ്യ ഫത്തൻ എന്നുള്ളത് അയ്യൻ എന്താക്കി, ഫത്ത എന്നുള്ളത് നെക്കിറയിലേക്ക് ഇളാഫത്ത് ചെയ്ത്, നെക്കിറയിലേക്ക് ഇളാഫത്ത് ചെയ്തുകൊണ്ട് എന്ത് കിട്ടൂല, തൈരീഫിനെ ഫായ്ദ ഒപ്പിക്കൂല, അവിടെ എന്തേ കിട്ടുള്ളൂ, തഖ്സീസ് കിട്ടുള്ളൂ. അപ്പൊ തഖ്സീസ് കിട്ടിയാൽ മാരിഫക്ക് സിഫത്ത് പറയാൻ പറ്റൂല, മാരിഫക്ക് സിഫത്ത് മാരിഫ കൊണ്ട് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഹാലാണ്. അയ്യ ഫത്തൻ എന്നുള്ളത് സെയ്ദ്, സെയ്ദിൽ നിന്ന് ഹാലാണ്, ആ സെയ്ദ് തന്നെ പരിപൂർണനായ യുവാവായ സ്ഥിതിയിൽ എന്നർത്ഥം. അപ്പം പരിപൂർണമായ പരിപൂർണനായ ഒരു യുവാവായ സെയ്ദിൻ്റെ അടുത്തൂടെ നടന്നു പോയി, മൈനയിൽ സിഫത്താണ് ഹാലാണെങ്കിലും. അപ്പം സിഫത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം എന്താണ്, മൈനവിയ സിഫത്താണ് എന്നർത്ഥം. ഒക്കെ കൗലിഹി ഷായറിൻ്റെ കൗലി പോലെ
فأومأت إيماء خفيا لهبتري فلله أين هبتر أيما فتى فأومأت إيماء فأومأت نان سوجي بيشو نا إشارة تاك إيمان ودي إشارة تاك خفيا ورنيريا إشارة تاك ودي أبيكتا ما إشارة تاك نان إشارة تاك لهبترين هبتري أنا لك هبتري أنا ما رأي الله بيراني فَلِلَّهِ عَيْنَا عَبْتَرٍ أَيَّمَا فَتَنْ فَلِلَّهِ عَيْنَا عَبْتَرٍ اللَّهُ تَعَلَى كَانَ عَيْنَا عَبْتَرٍ عَبْتَرٍ لَنْدَ كَنْمَ أَيَّمَا فَتَنْ أَبَنْتَنَا پَرِبُورْنَا نَآيَا إِوَا بَعَسْتُدِيَلْ فَأُمَوْتِ إِيمَانْ خَفِيًّا لِحَبْتَرِ عَبْتَرْ لَيَكِنْ يَنْ نَيْرِيَرِ إِشَارْتَ Ainan cerita dalam perwarta cerita ini, fadilah ya ainah abitan. Apa Allah ini ane abitan dalam dua kanan mana tajubin sih? Tajubin dia baca nanti, fadilah ya ainah abitan. Oh, awan dia kanan endur kanan itu lah ber, engkau itu dalam samsara itu lah. Malah tak kanan awan, malah murcil lah kanan ini. Apa ayam apa tan, awan purna na yuva bani. Malah apa abitannya persamci cuman dia padia partan itu. Fadilah ya ainah abitan, na ayam apa tan. Ada ayam apa tan yang diwarna nanti ayam nolnya sifatane, ala hari ane ayam nolnya mana biasa sifatane, hari nolnya sama dengan mana biasa sifatun orang ya lo, amu tarinya lo, ayam nolnya nakiran, mazai dia ane, patan nolnya mula api lagi ane, adi pinne nakiran, apa nakiran yang kelapa ti itu, ini. Wain takun syartanna bistifhama famutlakan dam bihal kalama panam paranjade ni ayyi ayyi mausule aayittu varum sifataayittu varunna parne mausule aayi varumbol adu maarifayilekku maatrame ilaapathiyullu sifataayi varumbom adu nakkireyilekku ilaapathiyanu nammal parnu ini shartum istifhamaayi vannalo na wain takun syartanna bistifhama Wain takun ayi ayat syaratan syarat ayat abis tifahamal istifaham ayat. Famutlekan apol niribadi kama istudir. Tamim bihal kalaman tamim ni purtiya kiko biha ayi kondel kalaman kalaman ni purtiya kiko. Apa niribadi kan warnal? Adi nekirele kelabat iyalte, maerifele kelabat iyalte. Sari barin dulu ada. Famutlekan sabawa nuli file nekirati abil maerifati nula mana ni nade. Apa binne mausulnya sifatnya agama macam ni lah mausulnya itu ni mai dipelai kelabat yang betul lo sifatnya itu ni kerana kelabat yang betul lo syarat istifham orang kilo ada ayat ni ekumil kelabat iya percaya urus syarat ni ayat mufradu mai dipelai kelabat iyalah mufradu mai dipelai kelabat iya ni indah beranom ada dua syarat baru ni tu nama orang takdir orang awatikam aje ni awatik yang orang kile mufradu mai dipelai kelabat iyalah Elengkel entah na ajizain kerjakan, awun awtan bil ajizan orang, elen juzukkala kerjakan, nom. Yang mana le mufradu mai di perai ke lafat tu cuyu gayu lu ni mana niat paranjut pun deh. Apa om? Syaratum istifhamu ayat tenne mufradu mai di perai ke lafat tu jula. Adi mai di pa tasniya jamu ayatikum, elengkel nekiraikum, nekiran ke ada angkau pula. Syarawai cam. Wain takun ayun, ayi anengkel syaratan, syarat anengkel. Abi istifham ni istifham orang kita. Faham muttalakan muttalakah? Istilah tamim bihi. Aji orang ni bertiak. Kita al kalama kalama ni bertiak. Tamim bihan al kalama. Aji alledi urik kalama ni. Hiya iya aji juzuhu. A kalama ni juzuhane. A kalama ni bertiak ikon. Aji alifya il ma'rifati menakiratin. Aji ni ilafat iedo ma'rifere ke nakirere ke ilafat iedo. Ada muttalakan apa ni? Indah kamera di perikum, nakira ini kum ribu orang ilah pati ya, ribu orang tidak. Nehu ayu rajin jaya kafakrim hoon, ayu rajin jaya kafakrim hoon orang ada. Ia tenggel itu rajin, indah dekat bannal kafakrim hoon awalnya ni bohmani kira. Apa ayu rajin itu warna ayu anda ni, syaratin dah ismane, syaratan ada, ayu syarat itu beri kum ada, ayu rajin nolai, aduh orang dah jawab ni faham urtai. Apa awalan dai? Abade pinne syaratai bandam pol, adine nakirele kelafat iya nuudarno. Ini ayamal lajale ini kalau itu pelau dubanan. Ayamal lajale ini, dan dilihat abadi. Kalau itu nyan purtiya kial,
ഫലാഉദുബാന എൻ്റെ മേൽ അക്രമം കാണിക്കാൻ പാടില്ല എന്നാ. അത് മൂസാ നബി പറഞ്ഞതാണ് തോന്നുന്നു. അയ്യമൽ അജലൈന് കളയിട്ട് ഫലാഉദുബാന. അപ്പൊ അയ്യമൽ അജലൈൻ എന്നുള്ള അവിടെ ഷർത്താണ്, ഏ രണ്ട് അജലിന് ഏതെങ്കിലും ഒന്നിനെ കളയിട്ട് ഞാൻ പൂർത്തിയാക്കിയാൽ ഫലാഉദുബാന എൻ്റെ മേൽ അക്രമം ചെയ്യാൻ പാടില്ല, ഞാൻ അക്രമത്തിന് പാത്രമാവില്ല. അപ്പോൾ ഫലാ ഉദുവാന എന്നുള്ള അയ്യ അയ്യ ഷർത്തായിട്ടാണ് അതാ ഫലാ ജവാബ് ഫാ കൊടുത്ത്. ഇനി അപ്പോൾ അവിടെ അൽ അജലൈനി എന്നുള്ളിടത്ത് ഉണ്ടായി, അത് മാരിഫയിലേക്കായി. മാരിഫ തസ്നിയാണ്, മുഫ്റദ് മാരിഫയിലേക്ക് ഇളാപത്തി ചെയ്ത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അത് മാരിഫക്ക് ഉദാഹരണം, മാരിഫയിലേക്ക് ഇളാപത്തി ചെയ്താണ്. മാ സായിദയാണ് അവിടെ, അയ്യമൽ അജലൈൻ എന്നുള്ള മാ സായിദയാണ്, മാ പ്രത്യേക അർത്ഥമൊന്നുമില്ല. അയ്യു റജുൽ എന്നുള്ള അതിന് എക്കിറയ്ക്ക് ഉദാഹരണം, അത് രണ്ടും ഷർത്താണ്. ഇനി ഇസ്തിഫാമിന് ഉദാഹരണം പറയട്ടെ. അയ്യുക്കും യഗ്തീനി ബി അർഷിഹാൻ, അയ്യുക്കും യഗ്തീനി ബി അർഷ്, നിങ്ങൾ ആരാണ് അവളുടെ അർഷ് കൊണ്ടുവരാൻ, ആ ബിൽക്കീസ് രാജ്ഞിൻ്റെ അർഷ് ആരാണ് കൊണ്ടുവരാന്ന് ചോദിച്ചില്ലേ സുലൈമാൻ നബി. അപ്പം അയ്യുക്കും അയ്യുക്കും യഗ്തീനി ബി അർഷിഹ, അപ്പോൾ അവിടെ ഇസ്തിഫാമാണത്. ആ അയ്യനെന്താക്കി മാരിഫിലേക്ക് ഇളാപ്പത്തിയത്. ഫബി അയ്യി ഹദീഹിം ബൈദഹു യുഅ്മിനൂൻ, ഫബി അയ്യി ഹദീഹിം ബൈദഹു യുഅ്മിനൂൻ, ആ ഖുർആന്റെ ശേഷം ഏതൊരു ഹദീസ് കൊണ്ടാണ്, എന്ത് ഏതൊരു കലാമ കൊണ്ടാണ് യുഅ്മിനൂൻ അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ അബി അയ്യി ഹദീസിൻ, അത് ഇസ്തിഫാമാണ്. അപ്പോൾ അയ്യുക്കും യഗ്തീനി എന്നുള്ളത് ഇസ്തിഫാമാണ്, അയ്യി ഹദീസ് എന്നുള്ളത് ഇസ്തിഫാമാണ്. പക്ഷേ അയ്യി ഹദീസിൻ്റെ അവിടെ നെക്കിരയിലേക്ക് ഇളാഫത്ത്, അയ്യുക്കും എന്നുള്ളത് മാരിഫയിലേക്ക് ഇളാഫത്ത്. അപ്പോൾ ഷർത്തിനും പിന്നെ ഇസ്തിഫാമിനും രണ്ടിനും രണ്ടുദാഹരണം കാണിച്ചു. രണ്ടുദാഹരണം, ഒന്ന് മാരിഫയിലേക്ക് ഇളാഫത്ത് ചെയ്തതിന്, ഒന്ന് നെക്കിരയിലേക്ക് ഇളാഫത്ത്. അങ്ങനെ നാല് ഉദാഹരണമാണ് ഷാരി റഹ്മുള്ള അവിടെ കാണിച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് തുടരും. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.